ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഈദ് ഡേ 2 ആണ്. നമ്മളിന്ന് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നത് ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. വാപ്പച്ചേരും ഉമ്മച്ചേരും അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ അവിടേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇന്നും വാപ്പച്ചിക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഷോപ്പുള്ളത് കൊണ്ട് വാപ്പച്ചി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വാപ്പച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് കേട്ടോ വാപ്പിച്ചിയുടെ ഷോപ്പ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇബ്രിയിലോട്ടാണെന്ന് പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞില്ല. അവിടെ ഇക്കാക്കാടെ അർബാബിൻ്റെ വീടാണ്. അപ്പോൾ നമ്മളൊരു ഒമാനി വീട്ടിലോട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒമാനി വീട്ടിലോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിസ്വയിലാണുള്ളത്. നിസ്വ ലുലുവിലാണ്. അതായത് നമുക്ക് അവിടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ നോക്കി, പിന്നെ കേക്ക് കണ്ടിരുന്നു, കേക്ക് നോക്കി, പിന്നെ വിചാരിച്ചു അത് വേണ്ട, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ അത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ നിസ്വയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് പഞ്ചൂസ് നല്ല ഉറക്കമായി കേട്ടോ. പഞ്ചൂസിൻ്റെ ഉറങ്ങണ സ്റ്റൈൽ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആൾ നല്ല സ്റ്റൈലായിട്ടാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത്. നിസ്വയിൽ നിന്ന് ഇബ്രിക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഷോപ്പുകൾ അങ്ങനെയൊന്നുമില്ല, ഫുള്ള് മലകളും ഒക്കെ ആയിട്ടൊരു ഏരിയ ആണ്. നമുക്ക് മലകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഷോപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ എത്താനായപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ മലയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ഇങ്ങനെ ഹെയർ പിൻ വളവ് പോലത്തെ വളവുകളൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ലൊരു അഡ്വഞ്ചറസ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട്. ഇതുപോലത്തെ സ്ഥലത്തല്ലേ നമ്മൾ ജബലക്തറിലൊക്കെ കേറുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ ലൊക്കേഷൻ അയച്ച് തന്നിരുന്നു. അപ്പോൾ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ ആൾ വഴി കാണിക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വണ്ടി വളക്കുകയാണ്. നമ്മളപ്പോൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയായിട്ട് മുളക് പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ നല്ല അതിശയമായിട്ട് നമ്മളതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് നല്ല ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അത് വേപ്പലല്ല. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ട്, എന്നാൽ എക്സൈറ്റഡും ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാഷ ഏത് ഭാഷയിൽ സംസാരിക്കും ആ ഒരു വിഷയത്തിലൊക്കെ അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ മജ്ലിസാണ് ആണുങ്ങളുടെ. അപ്പോൾ അവരവിടെ തന്നെ കയറി നേരെ ഇരുന്നു. ഞങ്ങൾ നേരെ പോയത് ഹാളിലോട്ടാണ്. നോർമലി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ഹാള്. അപ്പോൾ ആ ആണുങ്ങളുടെ മജ്ലിസിലാണ് അവരിയ്ക്കുക. പിന്നെ ആണുങ്ങൾ ഇങ്ങോട്ടും അങ്ങനെ വരില്ല, പെണ്ണുങ്ങൾ അങ്ങോട്ടും പോകില്ല. നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നുണ്ടാവുക. സ്പോൺസറുടെ ഉമ്മ ഉണ്ടായിരുന്നു, മാമ എന്നാണ് ഇവിടെ ഉമ്മാനെ വിളിക്കുന്നത്. അപ്പോൾ ആ മാമ ഉണ്ടായിരുന്നു, മാമയും പിന്നെ അവിടുത്തെ പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരെ കുറേ കുറുമ്പുകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല കുറുമ്പത്തെയും കുറുമ്പനും ആയിരുന്നു. നമ്മളാദ്യം ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് പച്ചവെള്ളമാണ് തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെല്ലാവരും താഴെയാണ് കേട്ടോ ഇരിക്കുക. അവിടെ എല്ലാവരും താഴെ ഇരിക്കുക. നമ്മുടെ പോലെ ടേബിളിലും അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നുണ്ടാവുക, താഴെ ഇരിക്കുക. അവർ വന്ന് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവച്ചു. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അതിൽ നിന്ന് കഴിക്കുക ചെയ്യുക ഗസ്റ്റ് വരുമ്പോൾ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, അവർ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മുടെ കൂടെ അവരവിടെ ഇരുന്ന് നമുക്കത് കട്ട് ചെയ്ത് തരും, സ്പോട്ടിൽ കട്ട് ചെയ്ത്
തന്നിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ആചാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളുടെ കൂടെ ഇരുന്ന് നമുക്കതെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ അത്രയും നല്ലൊരു ആതിഥ്യമര്യാദ തന്നെ പറയാം. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ കയറി വരുന്നോട് തന്നെയായിട്ട് ബാത്റൂമും ഉണ്ടാവും, പിന്നെ മജ്ലിസ് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാത്റൂമിൽ നമുക്ക് വൂളു എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആണുങ്ങളുടെ ആ മജ്ലിസിലാണ് നമസ്കരിച്ചത്. അവർ ആണുങ്ങൾ അപ്പോഴേക്കും പള്ളിയിലോട്ട് പോയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ, നല്ലൊരു രസമുണ്ട്. നമ്മൾ ഇതിനുള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കൊരു ഒമാനി വീട്ടിൽ വന്ന ആ ഒരു ഫീല് തോന്നിയത്. പഞ്ചോസ് ആടി തിമിറുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളോട് അവർ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു, വേറൊരു വീട്ടിലാണെന്നും പറഞ്ഞിരുന്നു. ആഗ്രഹങ്ങൾ ഞങ്ങൾ ഓരോന്നായിട്ട് നടത്തി തരണേ. തൊട്ടപ്പുറത്ത് തന്നെ മുകളിലായിട്ടൊരു വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ, ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ, ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ചെടികൾ, ഞങ്ങൾക്കും ഇഷ്ടം തന്നെയാണ്. അപ്പൊ അത് നോക്കിയപ്പോ അവരിങ്ങനെ നമുക്ക് ഓരോ ചെടികളിനെ പരിചയപ്പെടുത്തി തരായിരുന്നു. ഞങ്ങൾ നടന്ന് നടന്നൊരു വീടിന്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അറ്റത്തായിട്ട് നോക്കിയപ്പോൾ ആണുങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടിരുന്നു. ഞങ്ങൾ ആ വീടിന്റെ ഗേറ്റ് തുറന്നതും ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഫുള്ള് ഒമാനി ലേഡീസ് ആയിരുന്നു അവിടെ. ഞങ്ങളെ കണ്ടപ്പോഴേക്കും എല്ലാവരും എണീറ്റ് നിന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു. പ്രായമായവരും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു എന്തോ പോലെയായി, കാരണം എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടു, എല്ലാവരുടെ അടുത്തും പോയി പരിചയപ്പെട്ടു സംസാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയെ ചെയ്തത്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഇരിക്കുന്നതല്ലേ, വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അത് കംഫർട്ട് ആവണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഭക്ഷണം കഴിക്കുന്നൊന്നും. അവിടെ ഭക്ഷണമായിട്ടുണ്ടായിരുന്നത് ഒമാനി ഹുബ്സും പിന്നെ ഒട്ടകത്തിന്റെ ഇറച്ചിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഫ്രൂട്ട്സ് പിന്നെയും കൊണ്ടുവന്നു. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കലായി, പിന്നെ കഹവ, അങ്ങനെ എല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ടോ. അവരിങ്ങനെ തീറ്റിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു, ജസ്റ്റ് എല്ലാവരോടും ഒന്ന് സംസാരിച്ചു. നമുക്കറിയാവുന്ന അറബിയൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ ഒന്നാമത് ഞാനിവിടെ ക്ലിനിക്കിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറബിയൊക്കെ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത്ര വലിയ എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല, എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാനായാലും ഒന്ന് സെറ്റായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ കണ്ട എല്ലാവരും കുടുംബക്കാരാണ്. എല്ലാ കുടുംബക്കാരോടും ഒരുമിച്ച് കൂടിയേക്കെന്താണ് ഈദായിട്ട്. അവിടെ കഴിക്കാനായിട്ടുള്ള ഭക്ഷണം എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ പഞ്ചൂസിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ, കുറേ മിഠായിയും പിന്നെ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ പെരുന്നാളിൻ്റെ പൈസയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ പഞ്ചൂസിന്. പിന്നെ ഞങ്ങൾക്കും കിട്ടിയിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ. ഗിഫ്റ്റ് എന്താ കിട്ടിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊടുത്തുനിന്ന് നേരെ നമ്മൾ വന്ന വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു കുഴി കണ്ടു കേട്ടോ. നോക്കിയപ്പോൾ അത് ഒമാനി ഷൂ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കുഴിയാണ്. പക്ഷെ കാണുമോ പുതിനയിലേ തോന്നൂല. ഇതിപ്പോ അവര് ഇറച്ചിയൊക്കെ മസാല തേച്ച് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. കാറ്റ് കൊണ്ട് അത് ഉണങ്ങിയിട്ട് പിന്നെ അത് അവര് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇറച്ചിയൊക്കെ കുറെ കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇക്കാക്കയും ഫൈസൽക്കയും കൂടി എവിടെങ്ങാണ്ട് പോയേക്കായിരുന്നു കേട്ടോ ആർബാബിന്റെ ഒപ്പം. അവിടെ അടുത്ത് ഏതോ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയേക്കായിരുന്നു. ഞങ്ങളപ്പോ അവിടെ ഉള്ള ആ ഉമ്മാനായിട്ടും പിന്നെ ആ ഉമ്മയുടെ മോളുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ടും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി. പിന്നെ ഞങ്ങള് ഇറങ്ങാൻ നിൽക്കുകയാണ്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവരുടെ അതിഥി സൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ പോയിട്ട്. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ അത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി കേട്ടോ. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നു.
പങ്കുവിന് കൊടുക്ക്. വേണ്ടാട്ടാ വേണ്ടാട്ടാ വെറുതെ വേണ്ടാട്ടാ. തവളിണ്ടാ? അയ്യേ അവിടക്ക് വേണ്ട. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് പോണ വഴിക്കായിരുന്നു ബഹല ഫോർട്ട്. അപ്പൊ അവിടെ ഒന്ന് കേറി ജസ്റ്റ് പെട്ടെന്ന് അവിടെ നിന്ന് കേറിയിട്ട് വേഗം ഇറങ്ങിട്ടോ, അധികം ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക്. ഏ ഇതെല്ലാം അടുത്തുണ്ടല്ലോ, നിസ്വേ ഫോർട്ടിലും ഇല്ലേ? ജയിലാണത്, ഒരു കുഴിയൊക്കെ ഉണ്ട് മുകളിലേക്ക്. പണ്ടത്തെ മറ്റേതിലും അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് നിസ്വയ്ക്ക്. അപ്പൊ പോകുന്ന വഴിക്കായാലും ഞങ്ങള് ഫുള്ള് ഇന്ന് പോയ ഒമാനി വീട്ടിലെ കാര്യങ്ങളാട്ടോ പറയുന്നത്. പിന്നെ ഞങ്ങൾ നിസ്വല ലൂലുക്കാണ് കേട്ടോ നേരെ പോയത്. അവിടെ നിന്ന് കുറച്ച് വീട്ടിലേക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് പിന്നെ നേരെ എന്റെ ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ ഞങ്ങള് തിരിച്ചു പോയത് കേട്ടോ. അങ്ങനെ നമ്മള് വീട്ടില് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് കൊടുത്തയച്ച സാധനങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്, അവിടെ അവര് അറുത്തിരുന്നതായിരുന്നു. പിന്നെ രണ്ട് പപ്പായ തന്നയച്ചിരുന്നു, അവരുടെ അവിടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതായിരുന്നു. പിന്നെ പുതിനയിൽ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറേ ഉണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവിടുത്തെ ഉമ്മ പൊട്ടിച്ച് തന്നാണ് കേട്ടോ നമുക്ക്. പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ അവിടുത്തെ ഉമ്മ എനിക്കും ഇതാക്കുമായിട്ട് മെറ്റീരിയൽ തന്നിരുന്നു, ചുരിദാറ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പൊ അത് നമ്മള് സ്റ്റിച്ച് ചെയ്തോളാൻ പറഞ്ഞു തന്നിരുന്നായിരുന്നു. പിന്നെ പഞ്ചൂസിനുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത്. പഞ്ചൂസിന് കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. ഇത് ഒരു നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്തു നിന്ന് അവർ കൊടുത്ത ഒരു കവറാണ് കേട്ടോ പഞ്ചുവിന്. കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു മൊത്തം. പിന്നെ ഇത് ബുഹൂറാണ്, ഇത് ഉമ്മച്ചിക്ക് അവര് ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ ഇത് ഉമ്മച്ചിക്ക് തന്നെ കൊടുത്തതായിരുന്നു, പാൻസ് ആണത്. പിന്നെ ദാ ഈ ഒരു മെറ്റീരിയലും കൂടി ഉണ്ടായിരുന്നു, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കളറും ആണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല തുണിയാണ് കേട്ടോ, ഇത് അവരുടെ ഒമാനീസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇത് ഉമ്മച്ചിക്ക് അവരുടെ ഉമ്മ ഈദിൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ, ഇതില് പൈസ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പഞ്ചൂസിനും ഗിഫ്റ്റ് കിട്ടിയിരുന്നു. ഉമ്മച്ചിക്ക് അപ്പൊ അത് അൺബോക്സിങ്ങിന് വേണ്ടി കൊടുത്തതായിരുന്നു. അപ്പോ അതിൽ നിന്ന് പൈസ ഞങ്ങൾ മാറ്റിയിട്ട് വെറുതെ ചുമ്മാ ഉമ്മച്ചിനെ ഒന്ന് കളിപ്പിച്ചാണ് കേട്ടോ. അപ്പൊ ഉമ്മച്ചിയുടെ റിയാക്ഷൻ വെറുതെ ഒന്ന് എടുത്തതാണ്. പിന്നെ എന്താ, പിന്നെ അത്രക്കെ തന്നെ വിശേഷങ്ങള്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവേണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.